കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ട് കഴിവ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സമരമാണ് ഇന്നലെ സംസ്ഥാനം കണ്ടത്. പോപ്പുലർ ഫ്രണ്ടുകാർ ആഹ്വാനം ചെയ്ത ഹർത്താൽ ശരിക്കു പറഞ്ഞാൽ ഒരു അക്രമ സമരമായി. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു യുദ്ധക്കളമായി കേരളം മാറുകയായിരുന്നു. പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ രാവിലെ മുതൽ നിഷ്ക്രിയരായി. ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടും പോലീസുകാരനെ ബൈക്ക് വെച്ച് ഇടിച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും പോലീസ് അനങ്ങിയില്ല എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ കൈകൾ ആരോ കെട്ടിയിട്ടതുപോലെ തോന്നി. അക്രമികൾ അഴിഞ്ഞാടിയായിരുന്നു. ആ പിന്നെ പ്രോപ്പുലർ ഫണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം അവർ തന്നെയായിരുന്നു പിന്നെ നിയമം നടപ്പിലാക്കിയതും പിന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. 70 KSRTC ബസ്സുകളാണ് നശിപ്പിക്കപ്പെട്ടത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം KSRTC ഉണ്ടായെന്നാണ് കണക്ക്. ഈ സമരത്തിന് പിന്നിൽ സർക്കാരിൻ്റെ ഒരു മൗനാനുവാദം ഉണ്ടോ എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം അങ്ങനൊരു ചർച്ചകൾ വന്നു. കാരണം ഇത് രാജ്യത്താകമാനം നടത്തിയ ഒരു റെയ്ഡാണ്. അതെ, അതിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സമരാഭാസം. വേറെ എങ്ങും ഇല്ലായിരുന്നു. അതെ, ഒരു സംസ്ഥാനത്തും ഇല്ലായിരുന്നു. നമ്മുടെ ജനങ്ങളെ സ്വൈരവിഹ മാത്രമല്ല, CPM ഒരു MP പറഞ്ഞ എന്താ ആരിഫ് ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി സംസാരിക്കുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് സംസാരിച്ചു ആരിഫ് സംസാരിച്ചത്. എന്നിട്ട് മാർഷൽ പാർട്ടി മിണ്ടിയിട്ടില്ല. അപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ആരിഫിൻ്റെ പ്രസ്താവന കൂടെ കണ്ടപ്പോൾ, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് LDFന് വോട്ട് ചെയ്തതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഈ അക്രമം അഴിച്ചുവിട്ടപ്പോൾ സർക്കാർ കൈയും കെട്ടി നോക്കിയതെന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത്. അതല്ലേ സുരേന്ദ്രൻ പറയുന്നത്, ഇവിടുത്തെ സുഡാപ്പിയുടെയും പിന്നെ ലീഗിൻ്റെ ഒക്കെ വോട്ടുകൾ, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഇങ്ങനെയുള്ള മത തീവ്രവാദികളുടെ ഒക്കെ വോട്ടുകൾ LDFന് കിട്ടുന്നുണ്ടെന്ന് അത് എപ്പോഴും പറയുന്ന ഒരു കാര്യം. വലിയ പുതുമയൊന്നും നമുക്ക് കാണാം. അപ്പം അത് അതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് ആരിഫിൻ്റെ പ്രസ്താവനയും നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു പിന്നെ സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് സർക്കാരും കൂടി കണ്ണടച്ചു കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം. ഈ സംഘടിത സമൂഹം, കുറേ പേര് സംഘടിതം എന്ന് പറയാനൊക്കില്ല, ഒരു പിന്നെ ഒരു ഊച്ചാളി സംഘം അല്ലെങ്കിൽ ഗുണ്ടാ സംഘം അഴിഞ്ഞാടുകയായിരുന്നു. ഒരു 11-12 മണി വരെ അവരുടെ കൈകളിലായിരുന്നു കേരളത്തിൻ്റെ മുക്കം പോലെയും. വൈകിട്ട് വരെയും കേരളത്തെ മുഴുവനും എന്ത് സംഭവിക്കാം, എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥിതിയായിരുന്നു. പിന്നെ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർക്ക് തലയിൽ ഹെൽമെറ്റ് വെച്ച്, ഒന്നല്ല രണ്ടുപേര്, ഹെൽമെറ്റ് വെച്ച് ബസ് ഓടിക്കേണ്ടി വന്നു. കാരണം നേരത്തെ ഏതോ ഒരു സമരത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എന്തോ ഒരാളുടെ തലയ്ക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഹെൽമെറ്റ് വെച്ച് പിന്നെ യാത്ര ചെയ്തത്, പിന്നെ ഡ്രൈവ് ചെയ്തത്. അപ്പം ഇതാണ്, അത് അത്ര ആത്മാർത്ഥതകളുടെ തൊഴിലാളികളും KSRTC ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എങ്ങനെയും പൊതുജനങ്ങളെ വഴി ഓരോരോ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി അവർ പിന്നെ പ്രയത്നിച്ചത്. അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അഴിഞ്ഞാട്ടം. പക്ഷേ അതിലേക്ക് വേറെ സംഭവമുണ്ട്. ഈ ഇത്ര ആത്മാർത്ഥതയുള്ള ജോലിക്കാരവിടെ ഉള്ളതുപോലെ തെമ്മാടികളായ ജീവനക്കാരും ഉണ്ട് KSRTC. അതാണ് നമ്മൾ കാട്ടാക്കടയിൽ കണ്ടത്. അതെ, അതിന് മറുപടി ഉണ്ടോ? അതിന് നേതാക്കന്മാർ മറുപടി പറഞ്ഞില്ലല്ലോ. ഇല്ല, അതിന് മറുപടി പറഞ്ഞില്ല. അത് മാത്രമല്ല, പ്രതികള് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞും കൂടാ. പ്രതികളെ മനഃപൂർവ്വം ഒളിപ്പിക്കാൻ വേണ്ടി പോലീസും കാക്കിയിട്ടവർ, അത് പോലീസിലായാലും KSRTC യൂണിഫോം ഇട്ടവർ മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ പ്രതികളെ ഒളിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ അവർ. അപ്പോൾ അതെ, എന്തായാലും പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഈ സമരത്തെ തോൽപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പണി ചെയ്ത KSRTC ജീവനക്കാരോട് നമുക്ക് സത്യം പറഞ്ഞാൽ അവർക്കൊരു സലാം പറഞ്ഞേ പറ്റുള്ളൂ. അത് പിന്നെ അങ്ങനെയായിരിക്കണം തൊഴിലാളി യൂണിയനുകളും തൊഴിലാളി നേതാക്കളും അതുപോലെ തന്നെ തൊഴിലാളികളും. കാരണം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്ഥാപനം. എങ്കിൽ മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം ആർജ്ജം മാത്രമേ ഒരു പൊതുമേഖല സ്ഥാപനത്തിന് പ്രവർത്തിക്കാനാവുള്ളൂ.
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും കെ എസ് ആർ ടി സിയുമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെയുമായി ബന്ധമുള്ള രണ്ട് പൊതുമേഖല സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലുള്ള ഈ കാളി കൂളി ബിസിനസ് നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇന്നലെ ഒരു വിഭാഗം ട്രാൻസ്പോർട്ട് ജീവനക്കാരിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടത്. എന്തായിരുന്നാലും സർക്കാരിന് തീർച്ചയായിട്ടും ഇതൊരു ക്ഷീണം തന്നെയാണ്. ഈ അക്രമം അരങ്ങേറുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുക എന്ന് പറയുന്നത്, പണ്ട് തിരുവനന്തപുരം കത്തിയപ്പോൾ കർണാകര മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. അന്ന് മുസ്ലിം ലീഗ് ഭരണകക്ഷിയിലുണ്ടായിരുന്നു. പിന്നെ അന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർ പറഞ്ഞു പോലീസിന് റോഡിൽ ഇറക്കരുതെന്ന് പറഞ്ഞു. ഉച്ചവരെ അവർ അഴിഞ്ഞാടി, പിന്നെ തീവെപ്പ് തുടങ്ങി. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി അവർ പറഞ്ഞു സൈന്യത്തിന് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ രാത്രി ഇവിടെ സൈന്യം പരേഡ് നടത്തി, അതോടുകൂടി സമരം കെട്ടിണങ്ങി. ആ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നത് കൊണ്ട് ഈ തിരുവനന്തപുരം അനുഭവിച്ച ദുരന്തങ്ങളിൽ ഒന്നാണ് അന്ന് ചാല ദുരന്തവും ഇപ്പോഴത്തെ ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളം മുഴുവനുള്ള അഴിഞ്ഞാട്ടവും. ഇത് ഒരു ജനകീയ സർക്കാർ ഒരിക്കലും എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനകത്ത് അവർക്ക് ഭയങ്കരമായ ശക്തമായ എതിർപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പത്രങ്ങളും അതുപോലെ തന്നെ മീഡിയയും പിന്നെ സോഷ്യൽ മീഡിയയും എല്ലാം വഴി ജനങ്ങൾ അവരുടെ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഗവൺമെൻറ് ഇത്തരം ഊച്ചാളിത്തരത്തിന് കൂട്ടിക്കരുതെന്നാണ് അവരുടെ അഭ്യർത്ഥന.